പാഴായി പോകുന്ന വൈദ്യുതിയുടെ തോത് കുറയ്ക്കാനും സോളാർ ലൈറ്റുകളുടെ ഉപഭോഗം കൂട്ടാനും ഹാലജനിക് സ്മാർട്ട് ലൈറ്റ് പദ്ധതി. വാഴൂർ SBRV NSS സ്കൂളിലെ +1 വിദ്യാർത്ഥികളായ റോസ്മി മാത്യു, വിനീത ഷാജി എന്നിവരാണ് ഈ പദ്ധതിയുമായി ശാസ്ത്രമേളയിൽ ശ്രദ്ധ നേടിയത്. സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരണത്തിന്റെ പാതയിലാണ് നമ്മുടെ നാടും നഗരവും. മാറുന്ന കാലത്തിനൊപ്പം വൈദ്യുതിയുടെ ഉപയോഗവും വർദ്ധിക്കുന്നു. ഒപ്പം വൈദ്യുതി പാഴാക്കുന്നതിലും ഒട്ടും പിന്നിലല്ല നമ്മൾ. സോളാർ പാനലുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പാഴായി പോകുന്ന വൈദ്യുതിയുടെ തോത് കുറയ്ക്കാനും സോളാർ ലൈറ്റുകളുടെ ഉപയോഗവും എനർജി സംരക്ഷണവും കൂട്ടാനുമാണ് ഇന്റലിജന്റ് സ്മാർട്ട് ലൈറ്റ് പദ്ധതി. വഴിയോരങ്ങളിൽ സോളാർ സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ കാണാറുണ്ട്. അത് രാത്രിയും പ്രകാശിച്ചുകൊണ്ടേ ഇരിക്കും. ഇതിൽ നിന്ന് ഒരു മാറ്റമെന്ന ആശയമാണ് റോസ്മിയും വിവിധയും പങ്കുവയ്ക്കുന്നത്. നമ്മൾ സോളാർ പാനലുകൾ കൊണ്ടുള്ള യൂസ് ആണ് നമ്മൾ കാണിക്കുന്നത്. രാത്രി സമയത്ത് നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേനും ഇത് ഇപ്പം പാലായുള്ള സാധനമാണ്. അപ്പം രാത്രിയിൽ ഇത് കത്തിക്കിടക്കുക, പക്ഷേങ്കിൽ ഇനി വരാൻ പോകുന്ന സാധനമാണ് ഈ കാണിക്കുന്നത്. ആൾക്കാർ പാസ് ചെയ്യുമ്പോൾ മാത്രം ഇത് ഓണാവും, അല്ലാത്ത സമയത്ത് ഇത് ഓഫായി കിടക്കും. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എപ്പോഴും ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഈ സ്ട്രീറ്റ് ലൈറ്റ് നിർത്താനും ഇല്ല, ആൾക്കാരില്ല, ഓൺ ആക്കാനും ആൾക്കാരില്ല. അപ്പം ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക് വരുവാണെങ്കിൽ എനർജി നമുക്ക് ഈ കറണ്ട് റെഡ്യൂസ് ചെയ്യാം, ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ഇതിൻ്റെ മെയിൻ എയിം. അപ്പം നമുക്ക് ഒത്തിരി കോസ്റ്റ് ഇല്ലെങ്കിലും കോസ്റ്റ് കുറവാണ്, എനർജി കൺസേർവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിപ്പം ഈ വരുന്ന തലമുറ വരാൻ പ്ലാൻ ചെയ്യുന്ന സാധനമാണ്. ഇതിപ്പോൾ പാലായിലുള്ളത് അപ്പം ഇതാണെങ്കിൽ കൂടുതൽ ഉപകാരമായിരിക്കും, കോസ്റ്റ്ലിയും കുറവാണ്. എന്തുകൊണ്ട് ഇത് യോജിക്കുന്നത്? ലൈറ്റ് കത്തുന്നത് ഇവിടെ ഇൻഫ്രാറെഡ് LED വെച്ചിട്ടുണ്ട് നമ്മൾ, അതുകൊണ്ടാണ് ലൈറ്റ് കത്തുന്നത്. ഇവിടെ ഒരു ലൈറ്റിനൊരു തടസ്സം വരുമ്പോഴാണ് ഇവിടെ ലൈറ്റ് കത്തുന്നത്. നമുക്ക് ആൾക്കാർ ബ്ലോക്ക് ആകുമ്പോഴത്തേനും ഇവിടെ ലൈറ്റ് കത്തും, അല്ലാത്ത സമയത്ത് ഇത് ഓൾവേസ് ഓഫായിരിക്കും. ഈ ആശയത്തിലെ കൂടുതൽ സാധ്യതകൾ ഇവർ പറയുന്നു. വരുന്ന നാളുകളിൽ ആവശ്യ സമയത്ത് ഓട്ടോമാറ്റിക് ലൈറ്റ് യൂസ് എന്ന ആശയത്തിൽ കൂടുതൽ സാധ്യതകൾ ഉണ്ടാകുമെന്നും ഇവർ പറയുന്നു. ക്യാമറമാൻ പ്രശാന്ത് മണിക്കൊപ്പം വൈശാഖ് വിജയ്, ക്യാബിനറ്റ് ന്യൂസ്.